പൗരസ്ത്യ സഭകളിലെ വിധവകളിൽ ഒരു കീർത്തി രത്നമാണ് വിശുദ്ധ ഒളിമ്പിയാസ്. December 17 ഇന്നേ ദിനം തിരുസഭയിൽ വിശുദ്ധ ഒളിമ്പിയാസിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. 368 കോൺസ്റ്റാന്റിനേപ്പിളിൽ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ജനിക്കുന്നത്. വിശുദ്ധയുടെ ചെറുപ്പ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെടുകയും പിതൃ സഹോദരന്റെ കീഴിൽ ഒരു നല്ലൊരു വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പുണ്യങ്ങളിലുമാണ് ഈ വിശുദ്ധ വളർന്നു വന്നത്. വിവാഹ പ്രായമായപ്പോൾ അവർ അനുയോജ്യമായ ഒരു വരനെ കണ്ടെത്തുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു എങ്കിലും അവരുടെ കുടുംബജീവിതം അധിക നാൾ നീണ്ടു നിന്നില്ല. വിശുദ്ധയുടെ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് വിശുദ്ധ ഒരു സന്യസ്ത ജീവിതം നയിക്കാൻ, ഒരു ഏകാന്ത ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തു. തുടർന്ന് എളിമയിലും ആശാനിഗ്രഹത്തിലും കാരുണ്യ പ്രവർത്തികളിലുമുള്ള ഒരു ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചിരുന്നത്. വിശുദ്ധൻ ഈ വിശുദ്ധയുടെ പുണ്യപ്രവർത്തികൾ കണ്ട് ധാരാളം പേർ ഈ വിശുദ്ധയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്യാസി മഠം സ്ഥാപിക്കാൻ ഈ വിശുദ്ധയ്ക്ക് സാധിച്ചു. വിശുദ്ധ ജോൺ ക്രിസോസ്തോ, വിശുദ്ധ പീറ്റർ സാബസ് തുടങ്ങി അനേകം വിശുദ്ധർ ഈ വിശുദ്ധയുടെ ഈ പ്രവർത്തികളെ അഭിനന്ദിച്ചിട്ടുണ്ട്, പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്തോമായിരുന്നു ഈ വിശുദ്ധയുടെ ജ്ഞാനപിതാവും ആത്മീയ ഉപദേഷ്ടാവും. ഈ വിശുദ്ധയുടെ മുന്നിൽ സഹായം അപേക്ഷിച്ചു വരുന്നവർ അർഹതപ്പെട്ടവരോ അല്ലാത്തവരോ ആയിക്കോട്ടെ, ആരായിരുന്നാലും ഈ വിശുദ്ധ കൈനിറയെ അവരെ സഹായിച്ചിരുന്നു. ഈ വിശുദ്ധ ഒരു ആശുപത്രിയും മഠങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. സ്വജീവിതം തൻ്റെ എല്ലാ സ്വത്ത് വകകളെല്ലാം ദരിദ്രർക്കും തിരുസഭയ്ക്കും വേണ്ടി ഡൊണേറ്റ് ചെയ്ത ഒരു വിശുദ്ധയാണ് ഇന്നത്തെ വിശുദ്ധ. ഒരു വിധവയായിരുന്നിട്ടും തൻ്റെ പ്രവർത്തികൾ ദൈവോന്മുഖമാക്കി തൻ്റെ സൗന്ദര്യവും പണവും ധനവും എല്ലാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ഇന്നത്തെ വിശുദ്ധയെ നമുക്ക് മാതൃകയാക്കാം. ഇന്നത്തെ വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.